രണ്ടു വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ജസ്നയെ കേരളത്തിന് പുറത്ത് കണ്ടെത്തിയതായി അഭ്യൂഹങ്ങൾ വന്നിരുന്നു. പല ഘട്ടങ്ങളിലായി പല നാടുകളിലായി അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പെൺകുട്ടി ഇപ്പോഴും കാണാമറിയത് തുടരുകയാണ്. ജസ്ന തിരോധാനത്തിൽ പുതിയ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നും പെൺകുട്ടി ക്രൈംബ്രാഞ്ചിന് തൊട്ടരികിൽ തന്നെ എത്തിയിട്ടുണ്ടെന്നുമാണ് സൂചന. കേസിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കിരി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി. കേരളത്തിന് പുറത്ത് കണ്ടെത്തിയതായാണ് അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നത്. കേരളത്തിന് പുറത്ത് എവിടെ നിന്നാണെന്ന് വ്യക്തത വന്നിട്ടില്ലെങ്കിലും ബാംഗ്ലൂരിൽ നിന്നാണെന്നാണ് സൂചന. കോട്ടയം ജില്ലയിലെ മുക്കൂട്ടുത്തറയിൽ നിന്ന് രണ്ടു വർഷം മുൻപ് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മരിയം ജെയിംസിനെ ക്രൈംബ്രാഞ്ച് ഡയറക്ടർ ടോമിൻ ജെ തച്ചങ്കരിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കണ്ടെത്തിയതായാണ് അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നത്. കേസിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി കഴിഞ്ഞ ദിവസം തച്ചങ്കരി വെളിപ്പെടുത്തിയിരുന്നു. ഉടൻ ജസ്നയെ കേരളത്തിൽ എത്തിക്കുമെന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല. ജസ്നയെ കണ്ടെത്തിയെന്നും ഇല്ലെന്നും പറയാനാവില്ലെന്നും ക്രൈംബ്രാഞ്ചിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിരുന്നു. ജസ്നയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് DGP 500,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. തച്ചങ്കരി ക്രൈംബ്രാഞ്ച് ഡയറക്ടറായ ശേഷം തയ്യാറാക്കിയ 10 മുൻഗണനാ കേസുകളുടെ പട്ടികയിൽ ജസ്നയുടെ തിരോധാനവും ഉൾപ്പെടുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതുവരെ 2000-ലേറെ പേരെ ചോദ്യം ചെയ്തു. ഞാൻ മരിക്കാൻ പോകുന്നുവെന്ന് ജസ്നയുടെ അവസാന സന്ദേശത്തിൻ്റെ ചുവട് പിടിച്ചായിരുന്നു ആദ്യഘട്ട അന്വേഷണം. ഇതിനിടെ തമിഴ്നാട് കാഞ്ചീപുരത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ട മൃതദേഹം ജസ്നയുടേതാണെന്നുൾപ്പെടെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ബംഗളൂരുവിലെ CCTV ദൃശ്യങ്ങളിൽ ജസ്നയെ കണ്ടെത്തിയെന്ന വാർത്തയും പരന്നിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ജസ്നയുടെ രണ്ടാമത്തെ സ്മാർട്ട് ഫോണും പോലീസ് കണ്ടെത്തിയിരുന്നു. 2018 മാർച്ച് 22 മുക്കൂട്ടുത്തറയിൽ നിന്നാണ് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാതായത്. പിതൃസഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ പെൺകുട്ടിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. പല ഘട്ടങ്ങളിലായി പല നാടുകളിലായി അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും പെൺകുട്ടി കാണാമറയത്ത് തുടരുകയാണ്. ജസ്നയെ ആരെങ്കിലും അപായപ്പെടുത്തിയോ എന്ന സംശയവും പലരും ഉയർത്തിയിരുന്നു. തുടക്കത്തിൽ അന്വേഷണം നടത്തിയത് ലോക്കൽ പോലീസായിരുന്നു. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ലോക്കൽ പോലീസിൻ്റെ വീഴ്ചകളാണ് കേസ് ഇത്രയും സങ്കീർണമാകാൻ കാരണമെന്ന് ക്രൈംബ്രാഞ്ച് വിലയിരുത്തി. ജസ്നയുടെ സഹപാഠിയിലേക്കു മാത്രമാണ് പോലീസ് അന്വേഷണം നീങ്ങിയത്. സഹോദരനും പിതാവും വിരൽ ചൂണ്ടിയതും സുഹൃത്തിലേക്കായിരുന്നു. അന്വേഷണത്തിനിടെ ജസ്നയുടെ വീട്ടിൽ നിന്ന് ജസ്ന ഉപയോഗിച്ച ഫോൺ പോലീസ് കണ്ടെടുത്തു. താൻ മരിക്കാൻ പോകുന്നു എന്ന അവസാന സന്ദേശമാണ് അതിലുണ്ടായിരുന്നത്. ആ സന്ദേശം ലഭിച്ച ജസ്നയുടെ ആൺസുഹൃത്തിനെക്കുറിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം നിർണായക സൂചനയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുള്ളത്. മുക്കൂട്ടുത്തറയിൽ നിന്ന് മുണ്ടക്കയം വഴി എരുമേലി വരെ ജസ്ന ബസ്സിൽ പോയതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. പിന്നീട് യാതൊരു വിവരവും ഉണ്ടായില്ല. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ജസ്ന മൊബൈൽ ഫോൺ എടുക്കാതിരുന്നതാണ് അന്വേഷണത്തിന് തടസ്സമായത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട വനമേഖലയിലും ദിവസങ്ങൾ നീണ്ട തെരച്ചിൽ നടത്തിയെങ്കിലും ഒരു സൂചന പോലും ലഭിച്ചില്ല. എന്നാൽ അന്വേഷണത്തിൽ ഫലം കാണാത്തതിനെ തുടർന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതോടെയാണ് 2018 നവംബറിൽ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. ദുരൂഹത പേർന്ന തിരോധാനത്തിന് 2 വർഷത്തിന് ശേഷം നിർണായക സൂചന ലഭിക്കുമ്പോൾ ഇപ്പോഴും ജസ്ന ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രതീക്ഷയ്ക്കാണ് ഫലം കാണാൻ പോകുന്നത്. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.